കോട്ടോട്ടത്തിലേക്ക് പോകണം. ന്യൂസ് 18 സംഘം എല്ലാ മണ്ഡലങ്ങളിലും ജനങ്ങൾ അഭിപ്രായം തേടി, പ്രതികരണങ്ങൾ തേടി, രാഷ്ട്രീയ നിലപാടുകൾ തേടി പോകുന്നുണ്ട്. അപ്പോൾ എം ജി മിഥുൻ നയിക്കുന്ന സംഘം അത് ഇന്നലെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലായിരുന്നു. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ അവിടുത്തെ മറൈൻ ഡ്രൈവിലെ കാഴ്ചകളും ഒപ്പം ജനങ്ങളുടെ പ്രതികരണമൊക്കെയാണ് ഇന്ന് വോട്ടോട്ടത്തിൽ വോട്ടോട്ടം കണ്ട ശേഷം മടങ്ങി. വോട്ടോട്ടം എന്നുള്ളത് കൊച്ചി പാർലമെന്റ് മണ്ഡലത്തിലാണ്, അതും മറൈൻ ഡ്രൈവിലാണ് ഞാനുള്ളത്. വലിയ ചൂടാണ്, ഒപ്പം തന്നെ ഇവിടെ നല്ല കാറ്റുണ്ട്, എങ്കിൽപ്പോലും തന്നെ ചൂട് കാറ്റടിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ നടക്കാനേ പറ്റുള്ളൂ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇവിടുത്തെ ജനങ്ങളുടെ പ്രതികരണമൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് തന്നെ അവരാർക്കൊപ്പം ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് പ്രതികരണങ്ങളിലേക്കൊക്കെ പോയി വരാം. വന്നേ, എങ്ങനെയുണ്ട് ഇവിടുത്തെ ഇലക്ഷനൊക്കെ സംഭവങ്ങളൊക്കെ? ഒന്ന് പറഞ്ഞിട്ട് വന്ന്. അവൻ പേടിച്ചു പോവാണ്. അവനാണെങ്കിൽ തിരൂരുകാരനാണെന്നാണ് പറയുന്നത്. നേരത്തെ ആദ്യം പറയുന്നത് കൊച്ചിക്കാരനാണെന്ന്, അതിനുശേഷം ഇപ്പൊ പറയുന്നത് അവൻ തിരൂരിൽ നിന്ന് വന്നെയാണ്. എന്തായാലും കേരളത്തിൽ തന്നെ ആയതുകൊണ്ട് അവന് വോട്ട് ഇടാനുള്ള പ്രായമായില്ലെന്നാണ് പറയുന്നത്. എന്തായാലും അതിനുശേഷം എന്തായാലും നമുക്ക് കാണണം, തിരൂരിലെത്തുമ്പോൾ ഞങ്ങൾ എന്തായാലും വോട്ടോട്ടം മലപ്പുറം മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ എന്തായാലും നിന്റെ പ്രതികരണം അവിടെ നിന്ന് നിൽക്കുന്നതായിരിക്കും. മറ്റു പ്രതികരണങ്ങളിലേക്ക് പോകാം. എന്തായാലും ഭയങ്കര ചൂടാണ്, അത് കൊച്ചി മാത്രമല്ല എല്ലാ സ്ഥലത്തും. ഞങ്ങള് തിരുവനന്തപുരത്തു നിന്ന് യാത്ര തുടങ്ങിയതിനു ശേഷം പല ഇടത്തും വന്നു. ഇടുക്കിയിലായിരുന്നു ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത്, കൊല്ലത്തും അതേ രീതിയിൽ തന്നെയായിരുന്നു. പക്ഷേ ഇടുക്കി നമ്മൾ അത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇത്രയധികം ചൂടുണ്ടാകും എന്നുള്ള കാര്യം. കാരണം ഇടുക്കിയെക്കുറിച്ച് നമുക്കറിയാമല്ലോ, കുറച്ചുകൂടെ തണുപ്പുള്ള ഏരിയ ആയിരിക്കും എന്നൊക്കെയാണ് കരുതിയാ വന്നത്. പക്ഷേ അവിടെ ഞങ്ങളെ ഞെട്ടിച്ച് കളയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്ത്. ആ രീതിയിലാണ് നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇവിടെ നമുക്കറിയാം, കാലാകാലങ്ങളായി UDFന്റെ ഒരു കുത്തക മണ്ഡലം തന്നെയാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. ഇത്തവണ ശക്തമായ ഒരു പോരാട്ടം നടത്താൻ ഉറച്ചു തന്നെയാണ് LDF മുന്നണി വന്നിരിക്കുന്നത്. കെ ജെ ഷൈൻ എന്ന വനിതാ സ്ഥാനാർത്ഥിയെ മുൻനിർത്തിയാണ് ഇത്തവണ LDF രംഗത്തുള്ളത്. KS രാധാകൃഷ്ണൻ BJP സ്ഥാനാർത്ഥിയാണ്. നേരത്തെ ആലപ്പുഴയിലൊക്കെ തന്നെ മത്സരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെയാണ് BJP സംബന്ധിച്ചുള്ളത്. അവരുടെ ഒരു പോരാട്ടവും എങ്കിൽ പോലും തന്നെ ഒരു ഒരു ത്രികോണ മത്സരമോ അല്ലെങ്കിൽ ഒരു രണ്ടു പേർ തമ്മിലുള്ള മുന്നണികൾ തമ്മിലുള്ള ഒരു മത്സരം തന്നെ ഇവിടെ ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമുക്ക് സംശയമാണ്. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതിൽ കൂടുതൽ ആളുകൾ വരുന്നുണ്ട്. ഇവിടെ കൊച്ചിയിൽ നിന്നുള്ള ആൾക്കാർ മാത്രമല്ല, മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകളുണ്ട്. ഒപ്പം തന്നെ മറ്റ് സ്റ്റേറ്റിൽ നിന്ന്, തമിഴ്നാടും ഒപ്പം തന്നെ ആന്ധ്രയും അടക്കമുള്ള ആളുകളൊക്കെ ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നതാണ്. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, കൊച്ചിയിലുള്ളയാണോ? ഇല്ല ഇല്ല, കണ്ണൂർ. കണ്ണൂർ എങ്ങനെയുണ്ട്? ഇലക്ഷനൊക്കെ അല്ലേ, എങ്ങനെയുണ്ട്? അതെ, നന്നായിട്ട് പോകുന്നുണ്ട്. ചൂടല്ലേ? നല്ല ചൂട്. അതെ, കണ്ണൂരാണോ ഇവിടെ കൊച്ചിയിലാണോ ഏറ്റവും കൂടുതൽ ചൂടുള്ളത്? എനിക്ക് തോന്നുന്നു കണ്ണൂരാണ് കൂടുതൽ. കണ്ണൂരാണല്ലേ? അതെ അതെ. അപ്പം എന്തായാലും ഇത്തവണ വോട്ട് ചെയ്യാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവുമല്ലോ, ആർക്കൊപ്പം ആണെന്നൊക്കെയുള്ള ഒരു ഏകദേശ ധാരണയൊക്കെ ആയിക്കാണുമല്ലോ. ഉണ്ട്, ധാരണയുണ്ട്. എന്താ ഒരു മാറ്റം കണ്ണൂർ വേണമെന്നാണോ? അങ്ങനെയല്ല, അങ്ങനെ അറിയുന്നില്ല. പിന്നെ സുധാകരൻ നല്ല സ്ഥാനാർത്ഥിയാണ്. എന്തായാലും ഒരു മാറ്റം വേണ്ട എന്നുള്ള രീതിയിലേക്ക് പോകുന്നല്ലേ? അല്ല, കണ്ണൂർ അങ്ങനെ മൊത്തം ഭരണം മാറണമെന്നല്ലോ കേന്ദ്രത്തിൽ, അല്ലാതെ കണ്ണൂർ മാത്രമായിട്ട് അങ്ങനെ ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. കൂടുതൽ പ്രതികളിലേക്ക് കൂടി പോകേണ്ടതായിട്ടുണ്ട്. എവിടുന്നാ വരുന്നത്? തമിഴ്നാട്ടിൽ. തമിഴ്നാട്ടിൽ. തമിഴ്നാട്ടിൽ എങ്ങനെയുണ്ട് ഇലക്ഷന്റെ പ്രചരണമൊക്കെ? ആ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. DMK ആണോ? അല്ല, പിന്നെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുമൊക്കെ, തമിഴ്നാട്ടിൽ നിന്നും ഒപ്പം തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ തന്നെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതികരണങ്ങൾ, കാരണം ഇന്ത്യ മൊത്തം ഒട്ടാകെ ഈ ഒരു പൊതുതെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ തേടുന്നതിൽ തെറ്റില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് കൂടുതൽ ചോദിച്ചു നോക്കാം, ഇവിടെ തന്നെയുള്ള കൊച്ചിയിൽ തന്നെയാണോ വീട്? കൊച്ചിയിലല്ല, മാവേലിക്കര. മാവേലിക്കര. മാവേലിക്കര എങ്ങനെയുണ്ട് ഇലക്ഷൻ? കുഴപ്പമില്ല, ഇങ്ങനെ പോയി നടന്നുകൊണ്ടിരിക്കുന്നല്ലോ. ഇവിടെ തന്നെ, കൊച്ചി തന്നെയാണോ? അവിടെ ഇലക്ഷനൊക്കെ എങ്ങനെയുണ്ട്? ഇലക്ഷനൊക്കെ വളരെ ചൂട് പിടിച്ചിടക്കണം. അവിടുത്തെ ചൂട് കാരണമാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. കൊച്ചിയിലേക്ക് വന്നത്? ഇവിടെ ചൂട് കുറവാണോ? ഇല്ലല്ലോ, ആക്ച്വലി ഇവിടെയും ചൂട് തന്നെയാണ്. പിന്നെ ഒരു വെക്കേഷൻ ട്രിപ്പ് മൂന്നാർ ടു കൊച്ചി വന്നോണ്ടിരിക്കുകയാണ്. മൂന്നാറൊക്കെ എങ്ങനെയുണ്ട് ക്ലൈമറ്റ്? ക്ലൈമറ്റ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ കുറച്ച് അവിടെയും ചൂടാണ്, ഹോട്ടാണ്. പിന്നെ വട്ടവട കുറച്ച് 12°C ഒക്കെ. ഇത്തവണ എങ്ങനെയാണ് ഒരു ഇലക്ഷനിൽ അവിടുത്തെ ഒരു സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് അറിയാമോ? ശശി തരൂർ ഒബ്വിയസ്ലി എന്റെ ഫേവറേറ്റ് കാൻഡിഡേറ്റ് ആണ്. സോ ശശി തരൂർ ജയിക്കണമെന്ന് ആഗ്രഹിക്കണം. ചേട്ടൻ എങ്ങനെയാണ് അഭിപ്രായം? ചന്ദ്രശേഖർ ജയിക്കണമെന്നാണ്. അജു ചന്ദ്രശേഖർ ജയിക്കണമെന്നാണ്. എന്തുകൊണ്ടാണ്? ഇപ്പം ഇടതും വലതും മാറി മാറി ഭരിച്ചതല്ലേ, അപ്പൊ അവർക്കൊരു ചാൻസ് കിട്ടട്ടെ. അതായത് കഴിഞ്ഞ മൂന്ന് ടീമായിട്ട് ശശി തരൂർ അവിടെ ഉണ്ട്. ആ ടീമിലൊന്നും തന്നെ ഒരു വികസന കാര്യങ്ങളൊന്നും വന്നിട്ടില്ലെന്നാണ്? വികസനങ്ങൾ വന്നിട്ടുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. MP ആയിരുന്നു. എന്നിരുന്നാലും വികസനം പൊതുവെ കുറവാണ്. എന്നാണ് അഭിപ്രായം. ചന്ദ്രശേഖർ വരട്ടെ, ഒരു മാറ്റം ആരാണ്?
ആഗ്രഹിക്കാത്തത്. തീർച്ചയായും എന്തായാലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നതാണ്. തിരുവനന്തപുരത്ത് നിന്നുള്ള ആൾക്കാർ തന്നെയാണ് കൂടുതൽ പേർ ഇവിടേക്ക് വരികയും ചെയ്യുന്നുണ്ട്. കനത്ത ചൂട് തന്നെയാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ രീതിയിലേക്ക് പോകുന്നു. ഞാൻ കുറച്ച് വെള്ളം കുടിക്കുന്ന നന്നായിരിക്കും. പുതിയ എവിടെ? കൊച്ചി തന്നെയാണോ? അല്ല, ചെങ്ങന്നൂർ. ചെങ്ങന്നൂർ എങ്ങനെയുണ്ട് ഇലക്ഷൻ ഒക്കെ? അങ്ങനെ വോട്ടൊന്നും ചെയ്യാൻ പോവാറില്ല. വോട്ട് ചെയ്യണ ഞാൻ പുറത്ത് സൗദിയിൽ വർക്ക് ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ട്, സൈസെറിയാനൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്തവണ ലോക്സഭയിലേക്ക് ആരൊക്കെയാ മത്സരിക്കുന്ന അറിയാമോ? ചെങ്ങന്നൂര്, കൊടിക്കുന്നിൽ സുരേഷ് ഒക്കെ. കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല. മാവേലിക്കര മണ്ഡലമാണല്ലോ. മാവേലിക്കര മണ്ഡലം. അവിടെ കൊടിക്കുന്നിലാണ് നിലവിലെ എംപി, അതറിയാലോ. ആ, അതറിയാം. മറ്റ് സ്ഥാനാർത്ഥികളെയൊക്കെ അറിയാമോ? അരുൺകുമാർ ഉണ്ട്. സ്ഥാനാർത്ഥി ആരെന്നറിയോ? അറിയില്ല, അറിയാത്ത. എന്തായാലും ഇത്തവണയും ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ നിലവിലെ എംപിയിൽ തൃപ്തരാണോ? സൗദിയിലാണ് പ്രവാസികളുടെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഇടപെടലൊക്കെ നടത്താറുണ്ടോ? അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടോ? എനിക്ക് ഇതിനെ പറ്റി വലിയ ഐഡിയ. തീർച്ചയായും എന്തായാലും ആ ഒരു രീതിയിലേക്കാണ്. ചേട്ടാ അത് നിക്കേട്ടാ, നമുക്കൊരു പ്രതികരണം എടുത്തിട്ട് പോവാന്ന്. എല്ലാവർക്കും കൂടുതലും പലർക്കും ഈ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരുന്നതിന് ചില മടികളൊക്കെ ഉണ്ട്. കാരണം നമുക്ക് പല സ്ഥലങ്ങളിൽ പോയി പ്രതികരണം എടുക്കുമ്പോൾ തന്നെ അത് നമ്മൾ കാണാറുള്ളത് തന്നെയാണ്. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോവേണ്ടതായിട്ടുണ്ട്. ചേട്ടാ എങ്ങനെയുണ്ട് ചേട്ടാ, ഈ നാട്ടുകാരനാണോ? അല്ലല്ല, കോട്ടയം. കോട്ടയം. കോട്ടയത്തെ ഇലക്ഷനൊക്കെ എങ്ങനെയുണ്ട്? സ്ഥാനാർത്ഥികളൊക്കെ അറിയോ? അറിയാം. ആര് ജയിക്കും? കോട്ടയത്ത്. ഞാൻ എനിക്ക് കറക്റ്റ് അറിയില്ല. കോട്ടയത്ത് ഇത്തവണ ഫ്രാൻസിസ് ജോർജ് നിൽക്കുന്നുണ്ട്, നിലവിലെ എം പി തോമസ് ചാഴിക്കാടൻ നിൽക്കുന്നുണ്ട്, അപ്പോ എൻ ഡി എ സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി നിൽക്കുന്നുണ്ട്. ഇതിൽ ആര് ആർക്കൊപ്പം ആയിരിക്കും, അല്ലെങ്കിൽ ആര് ജയിക്കും എന്നാണ് തോന്നുന്നത്? തുല്യ ചാൻസ് ഉണ്ടെന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. എനിക്ക് അറിയില്ലേ. തീർച്ചയായും എന്തായാലും മൂന്ന് പേർക്കും വിജയ സാധ്യതയുണ്ട് എന്നുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹം നടത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ കൂടി നമുക്ക് തേടേണ്ടതായിട്ടുണ്ട്. എങ്ങനെയുണ്ട് കൊച്ചി, കറങ്ങാൻ വന്നതാണോ? എങ്ങനെയുണ്ട് കൊച്ചി, കൊള്ളാം? ചൂടുണ്ടോ? ചൂട്. എന്താ ഇവിടെ വന്നിട്ട് എന്തൊക്കെ വാങ്ങിച്ചു? ഇവിടെ വന്നിട്ട് കളിപ്പാട്ടൊക്കെ വാങ്ങിച്ചു, പിന്നെ തിന്നാൻ ഐസ്ക്രീം വാങ്ങിച്ചു. ആണോ? ആരുടെയൊക്കെ കൂടെ വന്നേ? അച്ഛനും അമ്മേ. മറ്റേ അവരൊക്കെ എവിടെ? എവിടെ? ഇവരാണല്ലേ. ബാ, നമുക്ക് അവരോട് ചോദിക്കാം. ഞങ്ങൾ കുറച്ച് ഇലക്ഷനൊക്കെ അല്ലേ ചേട്ടാ, അപ്പൊ അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി. എങ്ങനെയുണ്ട്? ഈ നാട്ടുകാരോ? അല്ല, ട്രിവാൻഡ്രം. ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രത്ത് ഏത് മണ്ഡലം? ട്രിവാൻഡ്രം മണ്ഡലമാണോ അതോ ആറ്റിക്കൽ? ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം മണ്ഡലം. അവിടുത്തെ സ്ഥാനാർത്ഥികളൊക്കെ അറിയാലോ? എങ്ങനെയുണ്ട് അവിടുത്തെ ഇലക്ഷൻ? കുഴപ്പമില്ല. എന്നാലും ചേട്ടന്റെ ഒരു പ്രൊഡിക്ഷൻ എങ്ങനെ ആയിരിക്കും? കോൺഗ്രസ് ആണ്. ശശി തരൂര്. ശശി തരൂര് ഇരിക്കുന്നു. ചേച്ചി തോന്നുന്നു ശശി തരൂർ. ശശി തരൂർ ഇരിക്കുന്നത്. മുൻകാലങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനമൊക്കെ നല്ലതാണ്, അതുകൊണ്ട് പുള്ളി തന്നെ വന്നാൽ മതി എന്നാണ്. ഇലക്ഷനൊക്കെ എങ്ങനെയുണ്ട്? ഇലക്ഷൻ കുഴപ്പമൊന്നുമില്ല. വോട്ടൊക്കെ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. എവിടെയാ വീട്? എവിടെയാ? പാലക്കാട്. പാലക്കാട്. പാലക്കാട് ഒടുക്കത്തെ ചൂടല്ലേ. ഓ, ഇവിടെ എങ്ങനെയുണ്ട്? അത് ഇവിടെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ കുറവാണല്ലേ, ചൂടുണ്ട്. കുറവാണ് ഇവിടെ. ഇവിടെ പാലക്കാട് വെച്ച് നല്ല ചൂടാണ്, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പൊള്ളലാണ്. ഞങ്ങളുടെ ഒരു വോട്ടോട്ടോ എന്ന് പറഞ്ഞ പരിപാടി ഞങ്ങൾ എല്ലാ ലോക്സഭാ മണ്ഡലത്തിലും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഞങ്ങൾ പാലക്കാടേക്ക് വരുന്നുണ്ട്. പാലക്കാട് വരുമ്പോഴത്തേക്ക് കരിഞ്ഞുണങ്ങുമെന്നാണ് തോന്നുന്നത്. എന്തായാലും പാലക്കാട്ടെ ഒരു ഇലക്ഷന്റെ വൈബ് എങ്ങനെയുണ്ട്? ഇലക്ഷൻ വൈബ് കുഴപ്പമൊന്നുമില്ല, കാരണം അതിന്റേതായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആര് ജയിക്കും അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അത് ആൾക്കാരുടെ ഒരു രീതിയല്ലേ. എന്തായാലും നിലവിലെ എം പിയുടെ ഒരു വി കെ സി എം പിയുടെ ഒരു പ്രവർത്തനമൊക്കെ എങ്ങനെയാ? കുഴപ്പമില്ല. എന്തായാലും അദ്ദേഹം ഇനിയും ജയിച്ചു വന്നാലും കുഴപ്പമില്ല. അങ്ങനെയാണോ? അതിപ്പോ നമ്മളല്ല, നമ്മളങ്ങനെ പറയാൻ പാടില്ല. അതൊക്കെ അല്ല, വേറെ ആരെങ്കിലും വന്നാലും ഇപ്പൊ എന്താ വരുന്നവര് നല്ലത് ചെയ്യണമെങ്കിൽ ആര് വന്നാലും കുഴപ്പമില്ല നമുക്ക്, ആര് വന്നാലും നമുക്ക് ഇഷ്ടം. എന്തായാലും ആ ഒരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. നമുക്ക് കൊച്ചിയിലെ മാത്രം ഒരു വൈബ്സ് അറിയുന്നതിന് കൂടുതൽ മറ്റ് ജില്ലകളിൽ നിന്നുള്ള അവരുടെ അവിടുത്തെ ഒരു കാര്യങ്ങൾ കൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എവിടുന്നേട്ടാ വരുന്നത്? തൊടുപുഴ. തൊടുപുഴ. ആ, ഞങ്ങള് തൊടുപുഴ നിന്ന് ഇന്നലെ ഇങ്ങോട്ട് വന്നേ. അവിടെ ഭയങ്കര ചൂടല്ലേ? ആ, ഭയങ്കര ചൂടാ. എങ്ങനെയുണ്ട് ഇലക്ഷന്റെ ചൂടൊക്കെ? എങ്ങനെയുണ്ട് ഇലക്ഷൻ ചൂട്? അടിപൊളി. അടിപൊളി. ആര് ജയിക്കും ഇടുക്കിയില്? ഇടുക്കിയിൽ ആര് ജയിക്കുന്നു? രണ്ടു മുന്നണിയിൽ ഒപ്പൊപ്പം നിൽക്കുന്നു. രണ്ടിന് ഒപ്പൊപ്പം നിൽക്കുന്നു. ഓക്കെ, അത് തന്നെയാണ്. ആടാ, കുറച്ച് നമ്മുടെ ഫ്രീക്സ് പിള്ളേർ വന്നിട്ടുണ്ട്, ജിൻസി പിള്ളേർ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും ഓട്ടുണ്ടോ? ഇത്തവണൊക്കെ ഓട്ടുണ്ടോ? ആർക്കും ഓട്ടില്ല. നിനക്ക് ഓട്ടുണ്ട്? ആണോ? ഏത് മണ്ഡലത്തിനാ?
വയനാട്. വയനാട് ആരൊക്കെ സ്ഥാനാർത്ഥിയാന്ന് അറിയാമല്ലോ. നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ ആർക്കും വോട്ട് ചെയ്യണില്ല. എന്തുപറ്റി കാര്യമില്ല, ജനങ്ങളെ വെറുതെ ഉപദ്രവിക്കണ് കാരണമല്ല കാര്യമില്ല. എന്തായാലും വളരെ രസകരമായ രീതിയിൽ അവന്റെ പ്രതികരണം എന്തായാലും കൊള്ളായിരുന്നു. കൂടുതൽ പ്രതികരണം കേൾക്കരുത്. എങ്ങനെയുണ്ട് ഈ നാട്ടുകാരനോ? കണ്ണൂർ. കണ്ണൂരിലൊക്കെ ഇലക്ഷൻ ഒക്കെ ഉണ്ട്, ഉഷാറായിട്ട് പോകുന്നു. ആർക്കൊപ്പം നിൽക്കാനൊക്കെ തീരുമാനിച്ചോ? എവിടെ ആര് ജയിക്കും എന്നൊക്കെ തീരുമാനിച്ചോ? സുധാരൻ. സുധാരൻ ജയിക്കും. കോൺഗ്രസ്സുകാരനാണോ? കോൺഗ്രസ്സുകാരനാണോ? കോൺഗ്രസ് അനുഭവിയാണ്. അവരല്ല ഒരു സുധാരന് ജയിക്കാൻ, അങ്ങനത്തെ ഒരു പൊളിറ്റിക്സ്, ഒരു പൊളിറ്റിക്കൽ ഒരു കാറ്റാണ് സുധാരന് അനുകൂലമായിട്ട് ഒരു കാറ്റേ ഉള്ളൂ. ഓ അങ്ങനെ തന്നെ. എന്തായാലും ആ ഒരു പ്രതികരണം തന്നെയാണ് പല ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എത്തുന്നുണ്ടായതുകൊണ്ട് തന്നെ വലിയ പ്രചരണ ചൂടിൽ തന്നെയാണ് സംസ്ഥാനം ഒട്ടാകെയുള്ളത്. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ എത്താനുള്ളത്. അതുകൊണ്ട് തന്നെ അവർ കൃത്യമായി തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വളരെ രസകരമായിട്ടുള്ള പ്രതികരണങ്ങൾ തന്നെ നമുക്കിവിടെ നിന്ന് വരുന്നു. എന്തായാലും കടുത്ത ചൂടുണ്ട്, ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് കൂടി പോകേണ്ടതായിട്ടുണ്ട്. എന്തായാലും മറൈൻ ഡ്രൈവിലെ ഈ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഇവിടുത്തെ പ്രതികരണങ്ങളാണ് നിങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ കേൾക്കുകയും ചെയ്തത്. എന്തായാലും ക്യാമറമാൻ ഹരികൃഷ്ണൊപ്പം എം ജി വിതുൻ, ന്യൂസ് 18, കൊച്ചി.